മിഷൻ വണ്ടർ പേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിക്കുക ചോദിക്കുക ചോദിച്ചോണ്ടിരിക്കുക, അതാണ് മിഷൻ വണ്ടർ പേ. തീരെ എനർജി ഇല്ലല്ലേ? അതെ അതെ. എന്താ അറിയോ, രണ്ടു പേർക്ക് സുഖമില്ലാണ്ട് ഒന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡിയായി റോട്ടിലേക്ക് ഇറങ്ങിയതുള്ളൂ. പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല മഴ കൊണ്ടു, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഉഷാറ മഴയായിരുന്നു. അപ്പം മഴേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആരോ ഒരാൾ നമ്മളെ കമൻറ്റ് ചെയ്തല്ലോ, പക്ഷേ വണ്ടീനുള്ളിൽ ചോരുന്നുണ്ടെന്ന് പറഞ്ഞേ. ആ അതെ അതെ അല്ലേ, അതെ അത് അന്ന് എന്തോ ഒരു വെള്ളം കുറച്ചുള്ളൂടെന്ന് പറഞ്ഞ് ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും വണ്ടീൻ്റെ ഉള്ളിൽ നല്ലതാണ്, ഞങ്ങൾ പുറത്ത് നിന്നാൽ മഴ ഉണ്ട്, നന്നായിട്ട് മഴ ഉണ്ട്. അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം ഭേദമായി അടിപൊളിയായി. എനർജി വീണ്ടെടുത്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് നന്മണ്ട ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് അലങ്കാർ ഫർണിച്ചറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മലപ്പുറംകാരെ പരിചയപ്പെട്ടു, അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി, വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ ഇൻട്രോ ഇവിടെ വെച്ചിട്ട് ആവാന്ന് വിചാരിച്ചില്ല. പക്ഷേ നമ്മളെ ഹലോ ബ്രോ, മലപ്പുറത്തുകാരൊക്കെ അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് ടൗണിലേക്ക് പോയിട്ട് ടൗണിലെ കാര്യങ്ങൾ നോക്കാം. പക്ഷേ അതെ, എന്താ സീൻ നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ശരിക്കും മലപ്പുറമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഷോപ്പിലേക്ക് വന്നിട്ട് ഇപ്പം വെള്ളമൊക്കെ വാങ്ങി തന്ന്, അങ്ങനെയാണ് നമുക്ക് അല്ലേ. അതെ, നല്ല വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മളിവിടെ ഇവിടുത്തെ ഷോപ്പിലേക്ക് ഇരുന്ന് കുറച്ച് ശീലമൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പം താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് നമ്മുടെ ഗൈസ് വന്നിട്ടുണ്ട്. ഗൈസ് നമ്മളെ ഇതാ നമ്മുടെ അടുത്തുണ്ട്. ഹായ്. ഇങ്ങനെ കറി ഇങ്ങനെ കറി. അവിടെ ക്ലാസ് കഴിഞ്ഞോ? നാളെ ലീവ്. അപ്പോൾ ഇവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഇടപെടുന്ന നാളെ കൂടെ എക്സാം അതിലും കഴിഞ്ഞാൽ തകർക്കാണ് പരിപാടിയാണ് അല്ലേ? അല്ലേ, വണ്ടി കണ്ടില്ല ഞങ്ങളെ. അതല്ലേ, ആ ഇത് മുമ്പ് കണ്ടിരുന്നോ? യൂട്യൂബ് കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ട് കുറേ. പക്ഷേ മാസത്തെ നമ്മുടെ വീഡിയോ കാണാറുണ്ടല്ലോ. ഞാൻ മറ്റേ ബാലുശ്ശേരി മുമ്പ് കൂടി പോയപ്പോൾ. അപ്പോൾ ഇവരാണ് നമ്മളെ താരങ്ങൾ, ഇവരാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരുന്നത് അല്ലേ. ഇവരൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ ഇനിയും വീഡിയോ കാണൂലേ? എന്നാ പിന്നെ പേരൊക്കെ പറഞ്ഞില്ല രണ്ടുപേരും? അഭിനവ്. അഭിനവ്. ഓക്കെ ബ്രോ. അപ്പൊ ഹസനെ ഇനിയിപ്പോ തൊട്ടപ്പുറത്തേക്ക് വരും അല്ലേ? എടുക്കണം നമ്മളെ വണ്ടി ഇട്ടോ. അപ്പൊ നമ്മളെ വണ്ടീനെ അവിടെ കൊണ്ട് ഇങ്ങനെ സൈഡാക്കിട്ട് നമ്മള് കാണുന്നോ എന്നറിയില്ല, കാണൂല അല്ലേ. ഒരു കുഞ്ഞ് പെട്ടി അടക്കണുണ്ടോ അവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഇനിയിപ്പോ ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ നേരെ മുന്നിലുള്ള ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോയി, അതിൻ്റെ നേരെ മുന്നോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ 20 രൂപേൻ്റെ ചോറ് കിട്ടും നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാ ടൗണിലേക്ക് ഇറങ്ങി. ടൗൺ എന്ന് പറഞ്ഞാൽ നന്മണ്ട ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു നാലും കൂടി ജംഗ്ഷൻ ആണെങ്കിലും അത്ര ആക്റ്റീവ് ഒന്നുമല്ല. എന്നാൽ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം ആ സമയത്ത് നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. നല്ലൊരു മഴയും പെയ്തു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു രസകരമായി കാശ്യതുണ്ടോ? കപ്പ അടിക്കി വെച്ചിരിക്കുന്നത്, ഇത് വിറക് കട്ടിയിട്ടതല്ല, കപ്പ അടിക്കി അടിക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഞങ്ങളെ നന്മണ്ട എത്തിയപ്പോൾ നന്മണ്ട ഇവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ടല്ലോ മാസേ, നന്മണ്ട എൽ പി സ്കൂൾ. അതെ അതെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 117 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് അല്ലേ. 1900 ശാന്തിയും സമാധാനവുമുള്ള. അതെ, നല്ലൊരു നല്ല രസം കേട്ടോ. നമ്മളെ കുഞ്ഞുപിള്ളേരെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്കൂള്. അവിടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, അനൂപ് മാഷ്, എച്ച് എം. പിന്നെ കുറേ നല്ല ടീച്ചേഴ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും നമ്മളെ അതിലേക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു സംഭാവനയും കാര്യങ്ങളൊക്കെ തന്നു. എസ്പെഷ്യലി പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എച്ച് എമ്മിനോട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാളെ വിളിച്ചിട്ട് എല്ലാവരും പോയി കളക്ഷൻ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം അത്രേ ഇതിൽ തന്നെ കളക്ഷൻ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്നത് ഒരു ഭയങ്കര സപ്പോർട്ട് അല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂളിൽ ചിലപ്പോൾ നമ്മുടെ മിഷനിലേക്ക് നമ്മൾ പണിയുന്ന വീട്ടിലെ 5 വീട്ടിൽ ഒരു വീട് നമ്മുടെ ഈ സ്കൂളിൽ ഈ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടീനെ
കുടുംബം അല്ലേ? കുടുംബത്തിൽ ചിലപ്പോൾ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, കാരണം അവർ അത് അർഹിക്കുന്നു അല്ലേ? അർഹതയുള്ള ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും ഭയങ്കര ഒരു സ്ട്രഗിൾ ഫാമിലിയാണ് അത്. തീർച്ചയായിട്ടും കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായി. അതെ, അപ്പം നമ്മൾ ഇതേപോലെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ബാക്കി നാളെ വേണം അല്ലേ? ഞങ്ങൾ കൺഫേം ആക്കിയിട്ടില്ല, കൺഫേം അല്ല. എന്നാലും നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്, അല്ലേ? വാഗ്ദാനം ആർക്കും കൊടുക്കുന്നില്ല. നമ്മൾ വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവരോട് ഉറപ്പ് പറയുള്ളൂ. അപ്പോൾ എന്തായാലും മെയിൻ ലിസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് ഇവരെ, തീർച്ചയായിട്ടും. അപ്പോ ഇനി അടുത്ത വർക്ക് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ അല്ലേ മാഷേ, പഞ്ചായത്തിലും കാര്യങ്ങളെല്ലാം പോയി, കുറച്ച് ഷോപ്പുകളൊക്കെ കയറിപ്പത്തിന് മുട്ട മാടാട്ടോ. അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അങ്ങനെ ഞങ്ങള് ഇവിടെ മഴവിൽ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പില് ചേട്ടാ ഒരു തവണ തെറ്റിന്ന് വിചാരിച്ചിട്ട് ടെക്സ്റ്റൈൽസ് അല്ല മൊത്തത്തിൽ പറയാം. ആ അതെ, അപ്പൊ ഞങ്ങള് തുണി ഷോപ്പ് ഇവിടെ ഉള്ള ഒരു തുണി ഷോപ്പ് മഴവിൽ എന്ന് പറഞ്ഞ തുണി ഷോപ്പ് കേട്ടോ. അപ്പോ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിനൊക്കെ പരിചയപ്പെട്ടേ. അപ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി, അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളും ചോദിച്ചു. അപ്പോ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ആ കോമഡി കോമഡി എന്താ ഇവര് ഓൾറെഡി വേറെ 1 rupee അതിന് പൈസ ഒരു വിറ്റു ഭയങ്കര വിറ്റാട്ടോ. ചേച്ചിനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, അല്ല നിങ്ങളെ പോലെ രണ്ട് പേരും നിങ്ങൾ 1 രൂപ ചോദിച്ചിട്ട് വീട് വെക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ ഞങ്ങൾ മുമ്പ് കണ്ടായിരുന്നല്ലോ പറഞ്ഞു. കോഴിക്കോട് വെച്ചിട്ട് ഇന്ത്യയിലാകെ ഞങ്ങൾ മാത്രമുള്ള 1 രൂപയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാർ, ഞങ്ങളെ കുറേ വേറെ ആൾക്കാരോ? ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ തൊട്ടടുത്തൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിന്ന വീട്ടിൽ ആ ചേട്ടൻ ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമൊക്കെ ഇരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ പേരുണ്ട്, അതായത് മരണ വീട്ടിൽ കുറേ പേരുണ്ട്, അവരുടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോയായിരുന്നു. അങ്ങനെ അവിടെ മരണ വീട്ടിൽ വന്ന ഒരാളായിരുന്നു നമ്മളെ ഇവിടെയുള്ള അല്ലേ ചേച്ചി സുമ ചേച്ചി. അടുത്ത സുമന ചേച്ചിയും അജിത് ചേട്ടനും അല്ലേ? അതെ, സുമ ചേച്ചിനോട് കുറച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചേച്ചി നല്ലൊരു ഗായികയാണ്, അതുപോലെ തന്നെ കവിതാകൃത്താണ്. അങ്ങനെ നല്ല ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോ തൃശ്ശൂരുകാരിയാണ്, ഇവിടെയാണ് കുറെ കാലമായിട്ട്. ഒരു ചേട്ടൻ ഇവിടെ പിടിച്ചോണ്ടെന്നാ അജിത് ചേട്ടനാണ്. അപ്പോ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കാണാം, നമുക്ക് ആ ചേച്ചിനും ചേട്ടനും ഒന്ന് കാണാം. ഹലോ, ഇതാണ് സുമ ചേച്ചി. ഇവിടെ പിടിച്ചോണ്ടെന്ന ഒരാൾ ഇതവിടെ കുത്തിയിരിക്കുന്നുണ്ട്. അവിടെയുണ്ട്. അപ്പോ ഇവരടുത്താണ് ഞങ്ങള് കൊറേ നേരമായിട്ട് കേട്ടോ, മഴ ആയതുകൊണ്ട് ഇവരടുത്ത് ഇങ്ങനെ കത്തിയടിച്ചിരിക്കുകയാണ്. അപ്പൊ ചേച്ചിന്റെ കൊറേ പാട്ടുകള് ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് വേറെ ആളെ കൊണ്ട് പാടിപ്പിച്ചതും സ്വന്തം പാട്ടുകളും എല്ലാം കേട്ടിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് ഹാപ്പി എന്താണെങ്കിലും. പിന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇവർ എടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കാരണം വെച്ചാൽ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അതേപോലെ വന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര താല്പര്യമായി. അപ്പൊ എന്തായാലും സന്തോഷം നമുക്ക് അല്ലേ മാഷേ? അപ്പോ ഇനി നമുക്ക് എന്താ പറയാനുള്ള മാഷേ, ഇനിയിപ്പോ ഇന്നത്തെ ഏകദേശത്തിലുണ്ട് അല്ലേ? അതെ, ഇനിയിപ്പോ മഴയും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇച്ചിരി ഉണ്ട്, മഴ നനയുന്നില്ല, കാരണം പനി കഴിഞ്ഞ് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ ഇനി മഴയത്ത് പോയിട്ട് ഇനി കൊള്ളാൻ വയ്യ. ആ കൊള്ളാൻ വയ്യ, ഇനി വണ്ടിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ. അപ്പം എല്ലാവർക്കും നമ്മള് എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള, അതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഐഡി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി നല്ല സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു ദിവസത്തിൽ 1, 2, 3, 4 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന മിനിറ്റുകൾ മതി, ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുക. താങ്ക് യു.